പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. പ്ലസ് വണ്ണിലെ ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം, പ്രാചീന കാലാരംഭം മുതൽ. അതിലെ പ്രിമേറ്റുകളെക്കുറിച്ച്, ഹോമിനോയിഡുകളെക്കുറിച്ച്, ഹോമിനിഡുകളെക്കുറിച്ച്, ആസ്ട്രലോപിത്തേക്കസിനെ കുറിച്ച്, ഹോമോയിനെക്കുറിച്ച്, അതേപോലെ തന്നെ പ്രാദേശിക തുടർച്ചാ മാതൃക, ഏകോൽപ്പത്തി മാതൃക, അതുപോലെ തന്നെ അവിടുത്തെ പ്രാചീന കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിച്ചത് എങ്ങനെയാണ്, ഭക്ഷണം ശേഖരിച്ചതെങ്ങനെയാണ്, ഭക്ഷണം എന്തൊക്കെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്, അതേപോലെ തന്നെ മരങ്ങളിൽ നിന്നും ഗുഹകളിലേക്ക് താമസം മാറിയത് എങ്ങനെയാണ്, അവിടുത്തെ പ്രധാനപ്പെട്ട സൈറ്റുകൾ ഏതൊക്കെ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാഠത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതാണ് ഫോക്കസ് ഏരിയ പറഞ്ഞിട്ട് ഞാൻ ഈ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, ഈ ഭാഗത്തിൽ ചാൾസ് ഡാർവിനെ കുറിച്ചാണ് പറയുന്നത്, പരിണാമ സിദ്ധാന്തം. അത് മാത്രം ഒന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് ഭാഗമല്ല, പക്ഷേ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ മനുഷ്യ പരിണാമം, ഹ്യൂമൻ ഇവല്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ച് നമ്മളിവിടെ മനസ്സിലാക്കുന്നു. ഇതാണ് പഴയ കാലഘട്ടം മുതൽ പുതിയ മനുഷ്യരിലേക്ക് എത്തിയത് എങ്ങനെ ആണ് എന്നുള്ളത് നമ്മളിവിടെ പഠന വിധേയമാക്കുകയാണ്. അപ്പോൾ നമ്മൾ മനുഷ്യ പരിണാമത്തെക്കുറിച്ചാണ് പറയുന്നത്, ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് പറയുന്നു. അതിൽ പ്രിമേറ്റുകൾ, പ്രിമേറ്റുകളെ രണ്ടായി തിരിക്കുന്നു, ഹോമിനോയിഡുകൾ, ഹോമിനിഡുകൾ, ഹോമിനോയിഡുകളെ രണ്ടായി തിരിക്കുന്നു, ആസ്ട്രലോപിത്തക്കസ്, ഹോമോ, ഹോമോയിനിവിടെ മൂന്നായി തിരിക്കുന്നു, ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഇതാണ് മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് വിശദമായി നന്നായിട്ട് പഠിക്കുക, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹോമിനോയിഡുകൾ, ഹോമിനോയിഡുകളെ കുറിച്ചാണ്. അതിൽ ഹോമിനോയിഡുകളെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. പ്രിമേറ്റുകളിൽ നിന്ന് ആവിർഭവിച്ചു, ചെറിയ മസ്തിഷ്കം, നാൽക്കാലികൾ, നാല് കാലിലാണ് നടത്തം, അയവുള്ള കൈവിരലുകൾ, അതിന് ഇംഗ്ലീഷും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോമിനോയിഡുകളിൽ നിന്ന് ആവിർഭവിച്ചു, ഹോമിനോയിഡുകളെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ തന്നെ വലിയ മസ്തിഷ്കം, ഇരുകാലികളായിരുന്നു, നിവർന്ന രൂപം, ഉപകരണ നിർമ്മാണം, ഉപയോഗം കൈകൾ കൊണ്ട് സാധ്യമാക്കുന്നു. ഇതൊക്കെയാണ് ഹോമിനോയിഡുകളും ഹോമിനിഡുകളും തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടും നന്നായിട്ട് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് ആസ്ട്രലോപിത്തേക്കസ് ഹോമോ. ആസ്ട്രലോപിത്തേക്കസിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദക്ഷിണഭാഗത്തെ വാനര എന്നാണ്. കുരങ്ങുമായി സാദൃശ്യമുണ്ട്, ചെറിയ മസ്തിഷ്കം, ഉന്തിയ താടിയല്ല, വലിയ പല്ലുകളാണ് ഉണ്ടായിരുന്നത്, മരങ്ങളിലാണ് അവർ ജീവിച്ചിരുന്നത്. ഇതാണ് ആസ്ട്രലോപിത്തേക്കസ്. ഇനി ഹോമോ, വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മനുഷ്യൻ എന്നാണ്. മനുഷ്യനുമായി സാദൃശ്യമുണ്ടായിരുന്നു, വലിയ മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറ്, ചുരുങ്ങിയ താടിയല്ല, ചെറിയ പല്ലുകൾ, പുൽമേടുകളിൽ അവർ ജീവിച്ചു. ഇതാണ് ആസ്ട്രലോപിത്തേക്കസിൻ്റെയും ഹോമോയുടെയും പ്രത്യേകത. ഇതും നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. അതിൽ ഹോമോ ഹാബിലസ് എന്ന് പറയുന്നത് ഉപകരണ നിർമ്മാതാവാണ്, ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത് നിവർന്നു നിൽക്കുന്നയാൾ, ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത് വിവേകിയായ ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ എന്നുള്ള രൂപത്തിലാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഹോമോ ഹാബിലസിൻ്റെ, ഹോമോ ഇറക്ടസിൻ്റെ, ഹോമോ സാപ്പിയൻസിൻ്റെ പ്രത്യേകത. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, അതും നന്നായി മനസ്സിലാക്കി വയ്ക്കാം. ഇവിടെ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് രണ്ട് മാതൃകകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവ സ്ഥലത്തെക്കുറിച്ച് രണ്ട് മാതൃകകൾ, ഒന്ന് പ്രാദേശിക തുടർച്ച മാതൃക, രണ്ട് ഏകോൽപ്പത്തി മാതൃക. ഇവിടെ ഏകോൽപ്പത്തി മാതൃക അല്ലെങ്കിൽ പകരം വയ്ക്കൽ മാതൃകയെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. ഉത്ഭവം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തായിരുന്നു, ഒരു പ്രദേശത്താണ് ഉത്ഭവം വരുന്നത്. ആഫ്രിക്കയിലാണ് ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവ കേന്ദ്രം എന്നാണ് ഈ മാതൃകയിൽ പറയുന്നത്. ആധുനിക മനുഷ്യരുടെ പരിധിയില്ലാത്ത സാമ്യങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നു. ജനിതകപരവും ശരീരം ഘടനയിലും ആധുനിക മനുഷ്യനിൽ കാണുന്ന സമാനത ഈ വാദത്തെ ശക്തിപ്പെടുത്തും. അപ്പോൾ ഇതിൻ്റെ ഒറ്റ അർത്ഥം എന്ന് പറയുന്നത് ഏകോൽപ്പത്തി മാതൃക, പകരം വയ്ക്കൽ മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ജനിച്ചത് ഒരു സ്ഥലത്താണ്, അത് ആഫ്രിക്കയിലാണ് എന്നാണ് ഈ മാതൃക മുന്നോട്ട് വയ്ക്കുന്നത്. പ്രാദേശിക തുടർച്ചാ മാതൃക, അതിൽ ഉത്ഭവം എന്ന് പറയുന്ന വിവിധ സ്ഥലങ്ങളിലാണ്. പുരാതന ഹോമോ സാപ്പിയൻസ് വിവിധ പ്രദേശങ്ങളിൽ ക്രമേണ രൂപം കൊള്ളുകയും വ്യത്യസ്ത കാലങ്ങളിൽ ആധുനിക മനുഷ്യനായി മാറുകയും ചെയ്തു എന്നിവിടെ പറയുന്നു. ഈ മാതൃക പ്രകാരം ആധുനിക മനുഷ്യൻ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ രൂപത്തിലാണുള്ളത്. ഓരോ പ്രദേശത്തെയും ഇന്നത്തെ മനുഷ്യരുടെ വ്യത്യാസങ്ങൾ ഈ വാദത്തിനും ശക്തി പകരുന്നു. മനുഷ്യൻ ജനിച്ചത് പല പ്രദേശങ്ങളിൽ നിന്നാണ് ഈ മാതൃക ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതാണ് പ്രാദേശിക തുടർച്ച മാതൃക. ആദിമ മനുഷ്യ ജീവിതത്തെക്കുറിച്ചാണ്, ഏർലി ഹ്യൂമൻ ലൈഫിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ ഭക്ഷണം തേടിയിരുന്ന മാർഗ്ഗങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു, വേവ്സ് ഓഫ് ഒപ്റ്റൈനിങ് ഫുഡ്, വേട്ടയാടിയിട്ടായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, ചത്ത ജീവികളുടെ മാംസം അവരുപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ മത്സ്യബന്ധനം ഉപയോഗിച്ചിരുന്നു. വിത്തുകൾ, കിഴങ്ങുകൾ, പഴങ്ങൾ തുടങ്ങിയ അവ അവർ ശേഖരിച്ചിരുന്നു. ഇതൊക്കെയാണ് ഭക്ഷണം നേടിയിരുന്ന ഉള്ള മാർഗ്ഗങ്ങളായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്.
അതേപോലെ മറ്റൊരു പ്രത്യേകതയായിട്ട് ഇവിടെ പറയുന്നത് മരങ്ങളിൽ നിന്നും ഗുഹകളിലേക്ക് പിന്നീട് തുറന്ന സ്ഥലങ്ങളിലേക്കും എങ്ങനെയാണ് അവർ പോയത്. ഫ്രം ട്രീസ് ടു കേവ്സ് ആൻഡ് ഓപ്പൺ എയർ സൈറ്റ്. അതിൽ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഹോമോ ഹാബിലസ് ഭക്ഷണം കിട്ടിയ സ്ഥലത്ത് നിന്ന് തന്നെ കഴിക്കുകയും പല സ്ഥലങ്ങളിലായി ഉറങ്ങുകയും കൂടുതൽ സമയവും മരങ്ങളിൽ ചിലവഴിക്കുകയും ചെയ്തിരുന്നു. അതാണ് ഒന്ന്. രണ്ടാമത്തെ, 400,000 മുതൽ 125,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഗുഹകളും തുറന്ന സ്ഥലങ്ങളും ഉപയോഗിക്കാൻ അവർ തുടങ്ങിയിരുന്നു. അതേപോലെ തന്നെ ദക്ഷിണ ഫ്രാൻസിലെ ലസാരറ്റ് ഗുഹയുടെ ഭിത്തിക്കെതിരായി ഒരു വാസസ്ഥലം നിർമ്മിക്കപ്പെട്ടിരുന്നു. അതിൽ നിന്ന് ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് മരങ്ങളിൽ നിന്ന് അവർ ഗുഹകളിലേക്ക് മാറിയതിനെക്കുറിച്ചും പിന്നീട് തുറന്ന സ്ഥലങ്ങളിലേക്ക് പോയതിനെക്കുറിച്ചും പ്രധാനമായിട്ട് പറയുന്ന പോയിന്റ്സ്. ആയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്ന യൂസസ് ഓഫ് ഫയർ, തീയുടെ ഉപയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായും അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ തീ ഉപയോഗിച്ചിരുന്നത്. ഒന്ന്, ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. രണ്ട്, വന്യജീവികളിൽ നിന്ന് രക്ഷ നേടാൻ അവർ ഉപയോഗിച്ചിരുന്നു. മൂന്ന്, ഗുഹകളിൽ വെളിച്ചത്തിന് ഉപയോഗിച്ചിരുന്നു. നാലാമത്തെ, തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ഉപയോഗിച്ചിരുന്നു. അഞ്ചാമത്തെ, ഉപകരണങ്ങൾ രൂപപ്പെടുത്താൻ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ തീ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇതാണ് പ്രധാനമായിട്ടും അടുത്തത് പഠിക്കേണ്ടത്. മനുഷ്യൻ പണിയായുധങ്ങൾ നിർമ്മിച്ചിരുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മനുഷ്യൻ്റെ ശിലായുധങ്ങൾ നിർമ്മാണത്തിനും ഉപയോഗത്തിനുമുള്ള ആദ്യ തെളിവുകൾ എത്യോപ്യയിൽ നിന്ന് കെനിയയിൽ നിന്നൊക്കെ ലഭിച്ചത്. രണ്ടാമത്തെ ഒരു പോയിൻ്റ് ഇവിടെ പറയുന്നത് ആദ്യ ശിലായുധ നിർമ്മാതാക്കൾ ആസ്ട്രലോപിതെക്കസ് ആയിരുന്നു. മൂന്നാമത്തെ ഒരു പോയിൻ്റ് പിന്നീട് കുന്തങ്ങൾ, അമ്പ്, വില്ല തുടങ്ങിയ അവർ നിർമ്മിക്കപ്പെട്ടു. അടുത്ത പോയിൻ്റ് തുന്നിയ വസ്ത്രങ്ങളെക്കുറിച്ച് ലഭിച്ച ആദ്യത്തെ തെളിവ് ഏകദേശം 21,000 വർഷങ്ങൾക്ക് മുമ്പ് കാലത്തോളമാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെയാണ് പണിയായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് വരുന്നത്. അതുപോലെ തന്നെ ചെറിയ ഉളി പോലുള്ള ഉപകരണങ്ങൾ നിർമ്മാണത്തിനായി കല്ല് കുത്തി തുളയ്ക്കുന്ന വിദ്യ വന്നതോടെ എല്ലുകൾ, മാൻകൊമ്പ്, ആനക്കൊമ്പ്, തടി എന്നിവയിൽ നിന്നും കൊത്തുപണികൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് പറയുന്നു. ഇതൊക്കെയാണ് ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. വിനിമയ രീതികളും ഭാഷയും കലയെക്കുറിച്ച് ഇവിടെ ജസ്റ്റ് സൂചിപ്പിക്കുന്നു. ഭാഷയുടെ വികസനത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇവിടെ പറയുകയാണ്. അതിലൊന്നാമത്തെന്ന് പറയുന്നത് ഹോമിനോട് ഭാഷയിൽ ആംഗ്യങ്ങളും കൈചലനങ്ങളും ഉൾപ്പെട്ടിരുന്നു. രണ്ടാമത്തെ, സംസാര ഭാഷയ്ക്ക് മുമ്പായി വാക്കുകളില്ലാത്ത ആലാപനം പോലെയുള്ള ഹമ്മിങ് പോലെയുള്ള ശബ്ദഭാഷ നിലനിന്നിരുന്നു. പ്രിമേറ്റുകൾ പുറപ്പെടുവിപ്പിച്ചിരുന്ന ശബ്ദങ്ങളിൽ നിന്നാവും മനുഷ്യ ഭാഷ ഉത്ഭവിച്ചത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതാണ് ആശയവിനിമയ രീതികളെക്കുറിച്ച് പറയുന്ന, ഭാഷയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ. ഇതൊക്കെയാണ് ആദ്യത്തെ പാഠത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഇവിടെ സൂചിപ്പിച്ചത്. ആദിമ മനുഷ്യനെക്കുറിച്ച് അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും ഈ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു. ഇതാണ് ഒന്നാമത്തെ പാഠത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. എക്സാമിന് വരാൻ, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് കൃത്യമായി ഓർഡർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇനിയൊരുവിടെ ബോബടം കൊടുത്തിട്ടുണ്ട്. അതിൽ ചില സ്പെയിൻ, ഫ്രാൻസ്, അതേപോലെ കെനിയ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളെക്കുറിച്ച് ലോക ഭൂപടം എന്താണെന്നുള്ളത് കൂടി നിങ്ങൾ ഈ പ്ലസ് വണ്ണിലെ ഈ പാഠത്തിൽ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതാണ് പ്രധാനമായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ പാഠത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മളവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.